ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഇന്ന് വ്രതം സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് ശിവരാത്രിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ, എൻ്റെ അല്ല ആറ്റിനപ്പുറത്തിൻ്റെ, എൻ്റെയും പുള്ളിക്കാരനെ ഹൃദയം നിറഞ്ഞ ശിവരാത്രി ആശംസകൾ. അപ്പം രാവിലെ ഉറക്കം എണീറ്റു, ജലപാനം നടത്തിയിട്ടില്ല, ഇനി അമ്പലത്തിൽ പോകാൻ പോവുകയാണ്. അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ തീർത്ഥം കുടിച്ച് വേണം വ്രതം സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ ഉപവാസം ഇരിക്കാമെന്നാണ് കരുതുന്നത്. പിന്നെ അപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ അതുപോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഉപവാസം എന്ന് പറഞ്ഞാൽ നിർജ്ജല ഉപവാസമല്ല, വെള്ളം കുടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ബിക്കോസ് എൻ്റെ ഹെൽത്ത് ഞാൻ നോക്കണമല്ലോ. അതുകൊണ്ടിട്ട് മാത്രം പുള്ളിക്കാരൻ റെഡിയായിരിക്കുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ്. പിന്നെ ഇന്നെന്താ, അമ്പലത്തിൽ പോകണം. ഒരു ഉച്ച വരെ അമ്പലത്തിൽ തന്നെ ആയിരിക്കും, വൈകിട്ട് തിരികെ വരണം. വൈകുന്നേരം അമ്പലത്തിൽ പോകണം. ഇന്ന് മൊത്തം ഭക്തിമയമാണ്, കാണാം അല്ലേ. അമ്പലത്തിൽ വന്നു, ഭഗവാനെ കണ്ടു, പ്രാർത്ഥിച്ചു. ഇനി രണ്ടു മൂന്ന് അമ്പലത്തിലൂടെ പോകാമെന്ന് വിചാരിക്കുകയാണ്. പോയിട്ട് എന്നാ, അമ്പലത്തിൽ വരുമ്പോൾ ഒരു പ്രത്യേക ബീച്ചാണല്ലോ. ഞാൻ നേരത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നത് ആവണങ്ങാട്ട് കളരിയിലാണ് വന്നത്. തൃശ്ശൂർ ചാലക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അമ്പലമാണ് കേട്ടോ. ഭയങ്കര പോസിറ്റീവ് വൈബുള്ളൊരു അമ്പലമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര പോസിറ്റീവ് വൈബുള്ളൊരു അമ്പലമാണ്. അപ്പം ഉച്ചവാരി ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞിട്ട് തിരിച്ച് എറണാകുളത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. വൈകുന്നേരം ദീപാരാധന കണ്ട് തൊഴുതിട്ട് നൈറ്റും അമ്പലത്തിൽ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ബിക്കോസ് വ്രതമാണല്ലോ അതുകൊണ്ടിട്ട്. പിന്നെ ഇന്നത്തെ പ്രത്യേകിച്ച് വിശേഷം ഇതൊക്കെ തന്നെ, അമ്പലവും കാര്യങ്ങളും ഭക്തി, സർവം ഭക്തിമയം ഇല്ലേ ചേച്ചി. മൊത്തത്തിലൊരു ഭക്തിമയമാണ് ഇന്ന്. ഇതാണ് കേട്ടോ ആവണങ്ങാട്ട് കളരി. ഇത് മൂലസ്ഥാനമാണ്, വിഷ്ണുമായ ശ്രീ വിഷ്ണുമായ ഭഗവാന്റെ ക്ഷേത്രമാണ്. പിന്നെ അമ്പലത്തിൻ്റെ ചരിത്രമൊക്കെ ഞാൻ പറയാൻ ഞാൻ ആളല്ല. ഇതാണ് അമ്പലം. ഇത് നമ്മൾ കയറി വരുന്ന വഴിയാണ്. ആക്ച്വലി വീഡിയോയിൽ കാണുമ്പം അത്ര പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നില്ല, പക്ഷെ ഇവിടെ വരുമ്പോൾ ഭയങ്കര സമാധാനമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര പീസായിട്ടുള്ളൊരു പ്ലേസാണ്. എനിക്ക് വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഒരുപാട് ഹാപ്പിനെസ് തോന്നിയ ഒരു സ്ഥലമെന്ന് പറയുന്നത് ആവണങ്ങാട്ട് കളരിയാണ്. ശിവരാത്രി ദിവസമായിട്ട് ഞാൻ വിഷ്ണുമായ ഭഗവാനെ തന്നെ കാണാൻ പോയതിന് മറ്റൊരു ചരിത്രമുണ്ട്. മഹാദേവന് ഉൾപ്പെടുന്ന ഒരു ചരിത്രമുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇതെന്ന് പറഞ്ഞാൽ വിഷ്ണുമായ ഭഗവാന്റെ ആവണങ്ങാട്ട് കളരി പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ്. മറ്റ് ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം, കാനാടിക്കാവ്, കാരണായിൽ മഠം, കാട്ടുമഠം എന്നിങ്ങനെയാണ്. വേറൊരു ക്ഷേത്രം കൂടിയുണ്ട്, അവിടെ ഞാൻ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെയാണ് ക്ഷേത്രങ്ങൾ പറയപ്പെടുന്നത്. ഇതാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. ഫുള്ള് ഗോൾഡൻ കളറിൽ ഭഗവാന്റെ ചരിത്രങ്ങൾ മുഴുവനായി വെച്ചിട്ടുണ്ട്. ശ്രീ വിഷ്ണുമായ ഭഗവാനെ, അല്ലെങ്കിൽ സ്വാമിയെ പലരും ഭക്തിയോടുകൂടെ ആരാധിക്കുന്നുണ്ട്, പലരും പേടിയോടുകൂടി മാറ്റി നിർത്തുന്നുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കുട്ടിച്ചാത്തൻ എന്ന രീതിക്ക് പലരും മാറ്റി നിർത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഭഗവാനെ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഭഗവാൻ കൂടെ ഉണ്ടാവും എൻ്റെ വിശ്വാസമാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് പലപ്പോഴും ഞാൻ ക്ഷേത്രങ്ങളുടെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പം ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ആ സമാധാനം ഞാൻ ഈ വിഷ്ണുമായ ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ പോകും എനിക്ക് കിട്ടാറുണ്ട്. വിഷ്ണുമായ ഭഗവാന്റെ ചരിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഐതിഹ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ശ്രീ പാർവതി ദേവിയുടെയും ശ്രീ പരമേശ്വരൻ്റെയും പുത്രന്മാരിലൊരാളാണ് ശ്രീ വിഷ്ണുമായ ഭഗവാൻ എന്ന് പറയുന്നത്. നമുക്ക് ചില ശിവകുടുംബം പിക്സൊക്കെ നോക്കുമല്ലോ, ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അതിൽ കാണാൻ പറ്റും. നമ്മുടെ അയ്യപ്പ ഭഗവാന്റെയും മുരുക ഭഗവാന്റെയും കൂടെ ശ്രീ പരമേശ്വരനും പാർവതി ദേവി ഇരിക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയൊരു ഭഗവാനെ കാണാൻ പറ്റും. അതാണ് നമ്മുടെ വിഷ്ണുമായ. വിഷ്ണുമായ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില, ഞാൻ ഐതിഹ്യങ്ങൾ പറഞ്ഞുതരാം. ഐതിഹ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് വേട്ടയാടാനായി പരമേശ്വരൻ ഭൂമിയിൽ വരികയുണ്ടായി. ആ സമയത്ത് കൂളിവാഗ എന്ന സ്ത്രീയെ കണ്ട് അവരിൽ കാമം തോന്നുകയും അവളോട് അവിടെ തന്നെ കാത്തിരിക്കുവാൻ പറഞ്ഞിട്ട് പോവുകയുണ്ടായി. അത് പരമശിവനാണെന്ന് തിരിച്ചറിഞ്ഞ കൂളിവാഗ, പാർവതി ഭക്തിയായ കൂളിവാഗ പാർവതി ദേവിയെ സ്മരിക്കുകയും പാർവതി ദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. പാർവതി ദേവിയോട് തൻ്റെ ദുഃഖം പറഞ്ഞു. അമ്മയായി പാർവതി ദേവിയെ കാണുന്നുണ്ടെന്നും അച്ഛനായി പരമശിവനെ കാണുന്നുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ പാർവതി ദേവി അവളോട് പോവാൻ അവിടെ നിന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു.
പാർവതി ദേവി കൂളിവാകയുടെ രൂപം സ്വീകരിച്ച് പരമശിവനെ കാത്തിരുന്നു. അങ്ങനെ പരമശിവനിലും കൂളിവാക രൂപം സ്വീകരിച്ചിരുന്ന പാർവതീദേവിക്ക് ഉണ്ടായ പുത്രനാണ് ശ്രീ വിഷ്ണുമായ എന്ന് പറയുന്നത്. ഇവർ പോകാൻ നേരം വിഷ്ണുമായ ഭഗവാൻ ഒരു ജന്മരഹസ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂളിവാകയെ തന്നെ ഏൽപ്പിച്ചിട്ട് ആണ് രണ്ടുപേരും പോകുന്നത്. പോകുന്ന സമയത്ത് തൻ്റെ പുത്രന് വേണ്ടിയിട്ട് ഒരു പോത്തിനെ കൂടിയിട്ട് അവരെ ഏൽപ്പിക്കുകയുണ്ടായി. പോത്തിനെ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയുണ്ടായി. നമ്മൾ വിഷ്ണുമായയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ പലയിടങ്ങളിലും വിഷ്ണുമായ ഭഗവാനെ ഐതിഹ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഞാനും ഈ ഇടയ്ക്കാണ് കേട്ടോ ഭഗവാന്റെ ചരിത്രങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയത്. പലർക്കും അറിയില്ല. പണ്ട് മഹർഷി നിഗ്രഹത്തിന് ശേഷം, അയ്യപ്പൻ്റെ മഹർഷി നിഗ്രഹത്തിന് ശേഷം മഹർഷി വിഷ്ണുമായയെ സ്മരിക്കുകയും വിഷ്ണുമായ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാമരാവണ യുദ്ധത്തിൽ രാമൻ്റെ കയ്യിലുണ്ടായിരുന്ന അമ്പും വില്ലും, രാമഭഗവാന്റെ കയ്യിലുണ്ടായിരുന്ന അമ്പും വില്ലും വിഷ്ണുമായയുടെ അംശമാണെന്നും രാവണ യുദ്ധത്തിന് ശേഷം വിഷ്ണുമായ പ്രത്യക്ഷപ്പെടുകയുണ്ടായി എന്നും പറയപ്പെടുന്നുണ്ട്. വിഷ്ണുമായയുടെ ഏഴാമത്തെ ജന്മദിനത്തിൻ്റെ അന്നാണ് നാരദ മുനി പ്രത്യക്ഷപ്പെടുകയും തൻ്റെ ജന്മരഹസ്യം താൻ ആരാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പോത്തിൻ്റെ പുറത്ത് അച്ഛനെയും അമ്മയും കാണാനായി ശ്രീ വിഷ്ണുമായ അച്ഛനെയും അമ്മയും കാണാനായി പോവുകയുണ്ടായി. അവിടെ ചെല്ലുമ്പോൾ വിഷ്ണുമായയുടെ ചരിത്രം, വിഷ്ണുമായ എന്തിനാണ് ജനിച്ചതെന്ന്, ജലന്ധരൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയാണ് വിഷ്ണുമായ ഭഗവാൻ ജനിച്ചതെന്ന് വിഷ്ണു അച്ഛനും അമ്മയും കൂടി പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അങ്ങനെ ജലന്ധരനെ നിഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള യുദ്ധവിധികളും ഗീതകളും മറ്റും മഹാദേവൻ തന്നെ വിഷ്ണുമായയ്ക്ക് പറഞ്ഞു കൊടുത്തു. അതുപോലെ മായാവിദ്യകളും മായാജാലങ്ങളും അടങ്ങിയ ഒരു കുറുവടി, അത് പാർവതീദേവി വിഷ്ണുമായ ഭഗവാന് വിഷ്ണുമായ എന്ന പേര് വീഴാൻ മറ്റൊരു ഐതിഹ്യമുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മഹാദേവനും പാർവതീദേവിക്കും അതുപോലെ തന്നെ ഗണപതി ഭഗവാനും മുരുഗ ഭഗവാനും ഒപ്പം വിഷ്ണുമായ ഉള്ള ഒരു പിക്കുണ്ട് എന്ന്, അതാണ് ആ ഒരു രൂപം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വിഷ്ണുമായയ്ക്ക് വിഷ്ണുമായ എന്ന പേര്, വിഷ്ണുമായ ഭഗവാന് ആ പേര് ലഭിക്കാൻ മറ്റൊരു കാരണമെന്ന് വെച്ചാൽ മഹാദേവനെയും പാർവതീദേവിയും കാണാൻ വേണ്ടി വിഷ്ണുമായ പോത്തിൻ്റെ പുറത്ത് പോകുമ്പോൾ നന്ദി ഉണ്ടല്ലോ, നന്ദി ഉള്ളിലേക്ക് കടക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ രൂപം സ്വീകരിച്ച് നന്ദിയെ കബളിപ്പിച്ചാണ് മഹാദേവനെയും പാർവതീദേവിയും കാണാൻ വേണ്ടിയിട്ട് വിഷ്ണുമായ പോകുന്നത്. അങ്ങനെയാണ് വിഷ്ണുമായയ്ക്ക് ആ ഭഗവാന് വിഷ്ണുമായ എന്ന പേര് വീഴുന്നത്. അച്ഛനിൽ നിന്ന് അഭ്യസിച്ച യുദ്ധവിധികൾ പ്രകാരം ജലന്ധരൻ എന്ന അസുരനെ വിഷ്ണുമായ ഭഗവാൻ വധിക്കുകയുണ്ടായി. അതിനുശേഷം ദേവന്മാർ വിഷ്ണുമായയെ ദേവലോകത്തേക്ക് ക്ഷണിക്കുകയും തനിക്ക് ജനങ്ങളോടൊപ്പം ഭൂമിയിൽ വസിക്കുവാനാണ് താല്പര്യമെന്ന് പറഞ്ഞ് വിഷ്ണുമായ ഭഗവാൻ ഭൂമിയിൽ തന്നെ വസിക്കുന്നു. പിന്നീട് തൻ്റെ അമ്മയെ തട്ടിക്കൊണ്ടു പോകാൻ വന്ന ഭൃഗൻ എന്ന രാക്ഷസനുമായി വിഷ്ണുമായ സ്വാമിക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു. പുള്ളിക്കാരൻ, ആ രാക്ഷസൻ എന്ന് പറഞ്ഞാൽ യുദ്ധസന്നാഹങ്ങളുമായിട്ടാണ് വരികയുണ്ടായത്. അവരുമായി യുദ്ധത്തിനിടയ്ക്ക് സ്വാമിക്ക് മുറിവേൽക്കുകയും ആ മുറിവിൽ നിന്ന് ഒരു തുള്ളി രക്തം ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു. ആ രക്തത്തിൽ നിന്നും 400 കുട്ടിച്ചതന്മാർ പിറവിയെടുക്കുകയുണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. അതിൽ നമ്മുടെ ഈ രാക്ഷസനുണ്ടല്ലോ, ഭൃഗൻ എന്ന രാക്ഷസൻ ബ്രഹ്മാവിൽ നിന്ന് 10 ശക്തമായ 10 ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള വരം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വരം ഉപയോഗിച്ച് 10 അസ്ത്രങ്ങൾ തൊടുക്കുകയും ആ അസ്ത്രങ്ങളെ 10 കുട്ടിച്ചാത്തന്മാർ വിഴുങ്ങി സ്വയം മൃത്യു വരിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ 400 കുട്ടിച്ചാത്തന്മാർ 390 ചുരുങ്ങി. 390 കുട്ടിച്ചാത്തന്മാരും വിഷ്ണുമായ മടങ്ങുന്നതാണ് ആ ഒരു ഗണം എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കുട്ടിച്ചാത്ത സ്വാമിയോടൊപ്പം എപ്പോഴും കരിം കുട്ടിച്ചാത്തൻ എന്ന് ഒരു കുട്ടിച്ചാത്തൻ തൻ്റെ പടയാളി പോലെ അല്ലെങ്കിൽ സുഹൃത്ത് പോലെ എപ്പോഴും കാണപ്പെടുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് വിഷ്ണുമായ സ്വാമിയെ പറ്റിയുള്ള ചരിത്രങ്ങൾ. നമ്മൾ ചരിത്രങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പലയിടങ്ങളിലും സ്വാമിയെ പറ്റി പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ആരും അധികം ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ആരും ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഞാനും എനിക്കറിയാവുന്ന വിഷ്ണുമായ സ്വാമിയെ പറ്റിയുള്ള അറിവുകൾ മാത്രമാണ് പറഞ്ഞത്. ഇതിൽ കൂടുതലാണ് സ്വാമിയെ പറ്റിയുള്ള അറിവുകൾ, എനിക്കറിയാവുന്ന കുറച്ച് അറിവുകൾ പറഞ്ഞു തന്നുള്ളൂ. ഞങ്ങൾ ശിവരാത്രിയായിട്ട് വിഷ്ണുമായ ക്ഷേത്രത്തിൽ തന്നെ പോയതിൻ്റെ ആ ഒരു എന്തുകൊണ്ടിട്ടാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അവിടെ ക്ഷേത്രങ്ങളിൽ മഹാദേവന് പ്രത്യേക ഒരു സ്ഥാനം തന്നെ, പ്രത്യേകം ഒരു മഹാദേവൻ്റെ ഒരു സാന്നിധ്യം തന്നെ നമുക്ക്
കാണാൻ സാധിക്കും. അതുകൊണ്ടിട്ടാണ് വിഷ്ണുമായ ഭഗവാനെ കാണാനായിട്ട് പോയത്. പിന്നെന്താ, പിന്നെ എൻ്റെ ഈ ശിവരാത്രി ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി. ഞാൻ ബാക്കി വീഡിയോ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് മാത്രമേ, ഉച്ചവരെയുള്ളത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോൺ എടുക്കാനായിട്ട് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ശിവരാത്രി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ശിവരാത്രി ദിനാശംസകൾ. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വിഷ്ണുമായയുടെ രൂപം. ഇതാണ് പോത്തിൻ്റെ പുറത്ത് കുറുവടിയുമായിരിക്കുന്ന ചൈതന്യം നിറഞ്ഞ രൂപം. മഹാവിഷ്ണു രൂപത്തോട് സാമീപ്യം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നന്ദിയെ പറ്റിച്ച് മഹാവിഷ്ണു രൂപത്തിൽ ഉള്ളിൽ കടന്നു എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടിട്ട് ആ ഒരു രൂപമാണ് മഹാവിഷ്ണുവിൻ്റെ സൗര സാന്നിധ്യം. ആ ഒരു ചൈതന്യം നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിന് സമീപത്തായിട്ടുള്ള ഒരു ഗസ്റ്റ് ഹൗസാണ്. നമുക്ക് അമ്പലത്തിൽ പോകണമെന്നുള്ളവർ, കുറേ ദൂരത്തു നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചുകൊണ്ടിട്ട് തന്നെ നമുക്ക് തൊഴാൻ സാധിക്കും, സ്വാമിയെ കാണാൻ സാധിക്കും. ഈ അമ്പലമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാനാടിക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലമാണിത്. ഞങ്ങൾ ഇവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഇവിടേക്ക് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. 4 തൂണുകൾ പോലെ നടുക്കായിട്ട് മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും രൂപം വച്ചിട്ട് ഗണപതി ഭഗവാനും മുരുക ഭഗവാനും ഒപ്പം തന്നെ നമ്മുടെ അയ്യപ്പ ഭഗവാനെയും വിഷ്ണുമായ ഭഗവാനെയും കാണാൻ സാധിക്കും. ഈ അമ്പലത്തിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൻ്റെ പേരെന്ന് പറയുന്നത് കുട്ടിച്ചാത്തൻ കാവ് എന്നാണ് കേട്ടോ. കുട്ടിച്ചാത്തൻ കാവ് ബസ് സ്റ്റോപ്പ് എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂരൊക്കെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലരും പല രീതിയിൽ പല വിശ്വാസത്തിൻ്റെ പുറത്താണ് സ്വാമിയെ കാണുന്നത്. ഞാൻ എൻ്റെ വിശ്വാസമാണ് കേട്ടോ പറഞ്ഞു തന്നത്. ഇതാണ് പോത്തിൻ്റെ പുറത്ത് കുറുവടിയുമായിരിക്കുന്ന വിഷ്ണുമായ സ്വാമി. നമ്മൾ ഗൂഗിളിൽ തൂകുമ്പം ആദ്യം കാണുന്ന രൂപം ഇത് തന്നെയാണ്. ആ ഈ കുളത്തിനടുത്തായിട്ടാണ് വരുന്നത് പാർവതിദേവി. പിന്നെ ഒരു ദേവീൻ്റെ പാശ്യം, മഹാദേവൻ്റെയും പാർവതിദേവിയുടെയും ഒപ്പം ഒരു ഈ 4 പുത്രന്മാരുടെ ഒപ്പം ഒരു ചെറിയ ദേവിയുടെ ഒരു പിക്ക് കൂടെ ഞാൻ കണ്ടു. പക്ഷേ അതിൻ്റെ ഐതിഹ്യം എനിക്കറിയില്ല, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ പണ്ട് നമ്മുടെ കൈലാസനാഥൻ വീഡിയോ, കൈലാസനാഥനല്ല, മഹാദേവൻ്റെ ഏതോ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, സീരിയൽ ഉണ്ടായിരുന്നു, ആ ഒരു ടൈമിൽ കണ്ടിട്ടുണ്ട്. ഒരു കുഞ്ഞു ദേവീൻ്റെ ഒരു കഥ പറയുന്നുണ്ടായിരുന്നു. അന്ന് പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ല. നമുക്ക് ആകെ അറിയുന്നത് അയ്യപ്പനെ അറിയാമായിരുന്നു, അതുപോലെ ഗണപതി മുരുകനും മാത്രമാണ് അറിയുന്നത്, പുത്രന്മാരെ എന്ന രീതിയിൽ അറിയുന്നത്. അന്ന് ആ ദേവിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് ശ്രദ്ധിച്ചില്ല. ഇത് ഞാൻ വിഷ്ണുമായൻ്റെ കാര്യം അറിയുന്ന സമയത്ത് പരമശിവൻ്റെയും പാർവതീദേവിയുടെയും പുത്രനാണെന്ന് പറയുമ്പോൾ ഞാൻ അന്നേരം ഞാൻ ചോദിച്ച ചോദ്യമുണ്ട്, ആകെ 2 പുത്രന്മാരല്ലേ ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഐതിഹ്യങ്ങൾ പലതും നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഉണ്ട്. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ളതാണ്, അപ്പോൾ പോത്തിനെ വെച്ചിട്ടുണ്ട്. വിഷ്ണുമായ സ്വാമിയുടെ വാഹനമായതുകൊണ്ടിട്ടാവാം പോത്തിനെ വെച്ചിട്ടുണ്ട് പുറത്ത്. ഇതാണ് കേട്ടോ, ഇത് നന്ദി രൂപത്തിലും നമുക്ക് കാണാൻ സാധിക്കും, അതുപോലെ പോത്തിൻ്റെ രൂപത്തിലും കാണാൻ സാധിക്കും. ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് കരിക്കും വെള്ളം കുടിക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ വ്രതം അങ്ങനെ പോട്ടെ വിചാരിച്ചു. ആകെ ടയർഡാണ്, 2 ദിവസം ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ടയർഡാണ്. അപ്പം ഉറക്കം കൂടി ഒഴിയുന്നോണ്ടിട്ട് ഇന്നലെ കിടന്നപ്പോൾ തന്നെ ഏതാണ്ട് 1 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കിടന്നത്. അമ്പലത്തിൽ പോകേണ്ടോണ്ടിട്ട് രാവൃതമല്ലേ, അതുകൊണ്ടിട്ട് വെളുപ്പിന് എണീക്കുകയും മുന്തിരിയപ്പം എണീക്കുകയും ചെയ്തു. ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫുഡും കൂടെ കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ആകെ ടയർഡാവും. അതുകൊണ്ട് കരിക്കും വെള്ളമോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെന്താ നടന്നില്ല. അപ്പം ഇനി പിന്നെ കുറച്ച് ജോലിയുണ്ട്, ഫുഡൊക്കെ ഉണ്ടാക്കണം. ഏട്ടനൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഫുഡ് ഉണ്ടാക്കി വയ്ക്കണം. വൈകുന്നേരം അമ്പലത്തിൽ പോകണം. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ വൈകിട്ട് ദീപാരാധന കാണാൻ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിളക്ക് കൊളുത്തിയിട്ട് നൈറ്റൊക്കെ ആകുമ്പോഴത്തേനും അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുക. അവിടെ പോയിരിക്കാം, വീട്ടിൽ നിന്നാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോയാലോ, അതുകൊണ്ടിട്ട് പോയിരുന്ന് കാണാം, ഭജന ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ്. നോക്കട്ടെ.